നിലമ്പൂരിലെ ഒറ്റമൂലി വൈദ്യന്റെ കൊലപാതകത്തിൽ അന്വേഷണം തുടരുന്നു. മൃതദേഹം പുഴയിൽ തള്ളിയ എടവണ്ണപ്പാലത്ത് പ്രതികളിൽ ഒരാളായ നൌഷാദുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളടക്കം കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശ്രീജിത്ത് ശ്രീധർ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി? എന്തെല്ലാം വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്? പ്രധാന പ്രതിയായ നൌഷാദിനെ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണ സംഘം ഇയാളുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പുറപ്പെടും. 9 മണിക്കായിരുന്നു ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുക എന്ന് നേരത്തെ നിശ്ചയിച്ചത്. എന്നാൽ അല്പം വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും മുഖ്യപ്രതിയായ ഷൈബിന്റെ വീട്ടിൽ ആദ്യം നൌഷാദിനെ എത്തിച്ച് തെളിവെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ വൈദ്യനെ ഒളിപ്പിച്ച മുറി, മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശുചിമുറി എന്നിവയും പിന്നെ എടവണ്ണ സീതി ഹാജി പാലത്തിൽ ഇവിടെ വെച്ചാണ് ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി പുഴയിലേക്ക് എറിഞ്ഞത് എന്നാണ് മൊഴിയുള്ളത്. ഇവിടങ്ങളെല്ലാം തന്നെ നൌഷാദിനെ എത്തിച്ച് ഇന്ന് തെളിവെടുക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സുബീഷ്. യെസ്, തെളിവെടുപ്പിന്റെ ഘട്ടമാണ് പുരോഗമിക്കുന്നത്. ഷിജിത് ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.